രാജ്യതലസ്ഥാനത്തിലേക്ക് പോയാൽ അവിടെ ഇഡി മൂന്നാം ദിവസവും ചോദ്യം ചെയ്യുകയാണ് രാഹുൽ ഗാന്ധിയെ. വലിയ പ്രതിഷേധവുമാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും. കെ പി അഭിലാഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഭിലാഷ്, തുടർച്ചയായ ചോദ്യം ചെയ്യൽ, അതിലേക്ക് കടക്കുമ്പോൾ രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, വലിയ പ്രക്ഷോഭം, പ്രതിഷേധം ഇഡിക്കെതിരായ. മറുഭാഗത്ത് കുരുക്കുമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഇഡി ആദ്യം അതിലേക്ക് വരാൻ തോന്നുന്നു. എന്തൊക്കെയാണ് മൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ രാഹുലിന് കുരുക്കാവുമെന്ന് പുറത്ത് വരുന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ? ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടർച്ചയായ മൂന്നാം ദിവസമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, തിങ്കളാഴ്ച ഏതാണ്ട് 10 മണിക്കൂറിൽ അധികം ആണ് രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തത്. കഴിഞ്ഞ ദിവസം അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ 11 മണിക്കൂറിൽ അധികം ചോദ്യം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഇന്നലെ സഹോദരി പ്രിയങ്കാ ഗാന്ധിയോട് ഒപ്പം ഗംഗാറാം ആശുപത്രിയിലുള്ള സോണിയാഗാന്ധിയെ രാഹുൽ ഗാന്ധി സന്ദർശിക്കുകയും ചെയ്തു. ഇന്ന് വീണ്ടും 11 മണിയോടുകൂടി തന്നെ ഇപ്പോൾ ഹാജരായിരിക്കുകയാണ് ചോദ്യം ചെയ്യലിന് വേണ്ടി. ഇതിൽ ഗോപികൃഷ്ണൻ, ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇൻപുട്ടുകൾ പ്രകാരം പല ചോദ്യങ്ങൾക്കും രാഹുൽ ഗാന്ധി വളരെ സാവകാശത്തിൽ മാത്രമാണ് മറുപടി നൽകുന്നത് എന്നും ആലോചിച്ച് മറുപടി നൽകുന്നു എന്നുമുള്ളതുമാണ്. ചില ചോദ്യങ്ങൾക്ക് പിന്നീട് പറഞ്ഞ മറുപടി തന്നെ മാറ്റിപ്പറയുന്നു എന്ന തരത്തിലുമുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഇത് നമുക്ക് സ്ഥിരീകരിക്കാവുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ചെയ്യൽ ഏറെ വൈകുന്നത് എന്നുള്ളതാണ്. ഇന്നലെ കൊണ്ട് ഈ ചോദ്യം ചെയ്യൽ അവസാനിക്കും എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധി നൽകിയിട്ടുള്ള മറുപടികൾ അപൂർണമാണ് എന്നും പല മറുപടികളും പൊരുത്തപ്പെടുന്നില്ല എന്നുമുള്ള ഒരു വിലയിരുത്തലിലേക്കാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എത്തിയിട്ടുള്ളത്. അതുപ്രകാരം ആണ് പിന്നീട് വീണ്ടും ചോദ്യാവലികൾ തയ്യാറാക്കുകയും ആ ചോദ്യങ്ങൾക്ക് കൂടി മറുപടി തേടുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ചാരിറ്റി ആക്ട് പ്രകാരം ഉള്ള നടപടിക്രമങ്ങളല്ല പാലിച്ചിട്ടുള്ളത്. ഈ പണവുമായി, അതായത് ഹെറാൾഡ് ഇടപാടുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നിട്ടുണ്ട് എന്ന ഒരു വിലയിരുത്തലിൽ തന്നെയാണ് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ഉള്ളത്. അതിന് കൃത്യമായ മൊഴികൾ അല്ലെങ്കിൽ കൃത്യമായ മറുപടികൾ ആണ് എൻഫോഴ്സ്മെൻറ്റിന് ലഭിക്കേണ്ടത്. അതിലേക്ക് കടക്കുന്നില്ല. ഒരു പരിധിവരെ രാഹുൽ ഗാന്ധി ഈ ചോദ്യങ്ങളോട് പൂർണ്ണമായും സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികരണം. അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധിയെ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ടുകൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നില്ല. ഒപ്പം ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും നടന്നതുപോലെ തീർച്ചയായും അഭിലാഷ് പറഞ്ഞ പോലെ തന്നെ ഈ ഇഡിയിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ ഇതൊന്നും നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാവുന്നതല്ല. ഇഡി പുറത്തു വിടുന്നതോ അല്ലെങ്കിൽ സോഴ്സുകൾ പറയുന്നതുമാണ്. അപ്പോൾ രാഹുലിനെ പ്രതിരോധത്തിലാക്കുന്ന അല്ലെങ്കിൽ കുരുക്കുമുറുകുന്നു എന്ന ആംഗിളിലുള്ള വിവരങ്ങളൊക്കെയാണ് അത്തരം സോഴ്സുകളിൽ നിന്ന് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ രാഹുലിനെ അറസ്റ്റ് ചെയ്തേക്കുമോ എന്നൊരു ഭീഷണി ഭീതി അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമാവാനിടയുണ്ടോ? ഇപ്പോൾ എന്താണ് അവസ്ഥ? ആ ഒരു സാധ്യത കോൺഗ്രസ് മുന്നിൽ കാണുന്നുണ്ട് എന്നാണ് ഇന്ന് രാവിലെ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിന്ന് അടക്കം മനസ്സിലാക്കാൻ സാധിച്ചത്. മുതിർന്ന നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെ ഉള്ളവർ ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അവർ വ്യക്തമാക്കുന്നത് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുകയാണ് കേന്ദ്ര ഏജൻസികളെ അടക്കം ഉപയോഗിച്ചുകൊണ്ട്. നിലവിൽ തന്നെ ഇപ്പോൾ ഈ തുടർച്ചയായ ചോദ്യം ചെയ്യൽ, മൂന്ന് ദിവസത്തെ ചോദ്യം ചെയ്യലിലൂടെ അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരം പ്രതിരോധങ്ങൾക്ക് മുന്നിലൊന്നും പാർട്ടി കീഴടങ്ങുകയില്ല എന്ന് പറഞ്ഞു വെക്കുന്നു. രാഹുൽ ഗാന്ധിയെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുള്ള നീക്കം നടക്കുന്നു. അതിനെ ചെറുത്തു തോൽപ്പിക്കും എന്ന് ഇന്ന് രാവിലെയും വാർത്താ സമ്മേളനത്തിൽ പറയുമ്പോൾ തീർച്ചയായും കുരുക്ക് മുറുകുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ നേതൃത്വം ആലോചിക്കുന്നത്. ഇന്ന് വലിയ തോതിലുള്ള പ്രതിഷേധം ആയിരുന്നു AICC ആസ്ഥാനത്ത് ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ സാഹചര്യമായിരുന്നു. AICC ആസ്ഥാനത്ത് നിന്ന് പ്രതിഷേധമായി തന്നെയായിരുന്നു ചോദ്യം ചെയ്യലിന് ഹാജരായത്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസവും ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നടപടിയും നീക്കവുമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. എന്നാൽ അതിനെ തടയിടുകയാണ് ചെയ്തത് സുരക്ഷാ ഉദ്യോഗസ്ഥർ. അതായത് ഈ AICC ആസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് ഒരു പ്രതിഷേധത്തിനുള്ള മാർഗം തടയുകയാണ് ഉദ്യോഗസ്ഥർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ഉൾപ്പെടെ, വനിതാ നേതാക്കൾ ഉൾപ്പെടെ, ജെബി മേത്തർ MP ഉൾപ്പെടെയുള്ളവരെ വലിച്ചിഴച്ച് തന്നെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ഇത്തരത്തിൽ വലിയ പ്രതിഷേധമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് പറയുന്നു. ഒപ്പം ഇപ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങളെ തുടർന്നാണ് സോണിയാഗാന്ധി ആശുപത്രിയിൽ തുടരുന്നത്. അസുഖം ഭേദമാകുന്നുവെങ്കിൽ 23-ാം തീയതി ഹാജരാകണം എന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ സോണിയാഗാന്ധി ഹാജരാകുമ്പോൾ ഇതിനേക്കാൾ ശക്തമായൊരു പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് പോകും എന്നതിനും തർക്കമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് രാഷ്ട്രീയമായ ഒരു ആയുധമാക്കിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യൽ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിനെ എങ്ങനെയും ചെറുത്തു തോൽപ്പിക്കും, പ്രതിരോധിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായാണ് മുതിർന്ന നേതാക്കൾ, MPമാർ ഉൾപ്പെടെ ഉള്ളവർ ഈ പ്രതിഷേധങ്ങളിൽ ഭാഗമാകുന്നത്. കേരളത്തിൽ നിന്നുള്ള നേതാക്കളെ അടക്കം
അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെ യുവാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധത്തെ അണിനിരന്നിട്ടുണ്ട്. വലിയ ഒരു ആൾക്കൂട്ടവും നേതാക്കളുടെ ഒരു വലിയ നിരയുമൊക്കെ ഈ പ്രതിഷേധത്തിൽ കാണുവാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ കുറച്ചുകൂടി രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവരിക, വിവിധ സംസ്ഥാനങ്ങളിലടക്കം ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുവാൻ കോൺഗ്രസും തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിലും അതിൻ്റെ ഭാഗമായാണ് കോഴിക്കോടും കൊച്ചിയിലും അടക്കം എൻഫോഴ്സ് ED ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധം ഉയരുന്നത്. അങ്ങനെ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു കേസ് ആണ്, 2012 ആണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി ഉണ്ടാകുന്നത്. 10 വർഷത്തിന് ശേഷമാണ് ഈ പ്രധാനപ്പെട്ട നേതാക്കളെ ചോദ്യം ചെയ്യുന്നത്. അതിന് ED പറയുന്നത് ഈ അന്വേഷണം ആ നിലയിൽ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു കേസാണ്, ഈ ഘട്ടത്തിലാണ് ചോദ്യം ചെയ്യേണ്ടി വന്നത്, അതുകൊണ്ടാണ് ചോദ്യം ചെയ്യുന്നത്. മറിച്ച് ഇത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമായല്ല, അന്വേഷണം എത്തി നിൽക്കുന്നത് ചില സംശയങ്ങൾ തീർക്കേണ്ടതുണ്ട്, അതിന് മുതിർന്ന നേതാക്കളെ തന്നെ ചോദ്യം ചെയ്തേ മതിയാകൂ. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ ആ ഘട്ടത്തിലാണ് ചോദ്യം ചെയ്യലിന് വിധേയരാകുന്നത് എന്നാണ്. പക്ഷേ കോൺഗ്രസ് തീർച്ചയായും ഇത് രാഷ്ട്രീയ പകപോക്കലാണ്. രാഷ്ട്രീയമായി കോൺഗ്രസിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഏറ്റവും മുതിർന്ന രണ്ട് നേതാക്കളെ, അത് സോണിയാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ, ഒപ്പം രാഹുൽ ഗാന്ധി മുൻ അധ്യക്ഷൻ എന്നിവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ കോൺഗ്രസിനെ ഇല്ലാതാക്കാനാണ്. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ കൂടി കണ്ടുവരാം. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നു. കോൺഗ്രസ് MP രാജ്യസഭ MP മർദ്ദനമേറ്റു എന്നാണ് പരാതിപ്പെട്ടിട്ടുള്ളത്. പോലീസ് വലിച്ചിടച്ചു കൊണ്ടുപോയി റോഡിലൂടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വാഹനത്തിനുള്ളിൽ, പോലീസ് വാഹനത്തിനുള്ളിൽ നിരവധി നേതാക്കൾക്ക് മർദ്ദനമേറ്റു എന്ന ആരോപണമുണ്ട്. പലരെയും വലിച്ചിടിച്ച് മുകൾ വാഹനത്തിൽ നിന്ന് കൊണ്ടുപോകുന്നതും തിരിച്ചിറങ്ങി വരുന്നതും ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അഭിലാഷ്, വലിയ തോതിലുള്ള പോലീസ് നടപടികളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മുടെ ദേശീയ മാധ്യമം നാഷണൽ ചാനലിൻ്റെ ദൃശ്യങ്ങൾ വെച്ച് നോക്കിയാൽ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു, വാഹനത്തിനുള്ളിൽ മർദ്ദിക്കുന്നു, അങ്ങനെ സംഘർഷഭരിതമായ സാഹചര്യമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഗോപികൃഷ്ൻ, തീർച്ചയായും ആ സംഘർഷഭരിതമായ സാഹചര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ വനിതാ നേതാക്കൾ പറയുന്നത് അവരെ പലപ്പോഴും പുരുഷ പോലീസുകാർ കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇവരെ പിടികൂടുമ്പോഴടക്കം, അല്ലെങ്കിൽ പോലീസ് വാഹനത്തിലടക്കം, കൃത്യമായ വനിതാ പോലീസുകാരുടെ സാന്നിധ്യമില്ല, എണ്ണമില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസവും ഏതാണ്ട് സമാനമായ സാഹചര്യം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ജബി മേത്തറെ ഉൾപ്പെടെ വലിച്ചിഴക്കുമ്പോൾ അതിൽ പുരുഷ പോലീസുകാർ ഉൾപ്പെടെ ചുറ്റും നിൽക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാവുകയും ചെയ്തിരുന്നു. അങ്ങനെ അഭിലാഷ്, പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കാണുന്നു. ഒറ്റ നിമിഷം. അഭിലാഷ്, ചിലരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് തരാം, FIR ഡീറ്റെയിൽസ് അതും പിന്നീട് തരാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും പോലീസ് നടപടി രൂക്ഷമായി തന്നെ തുടരുന്നു അല്ലേ? അതെ, പോലീസ് വളരെ കൃത്യമായി വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ നടപടി തുടരും, ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം അനുവദിക്കാനാവില്ല എന്ന് തന്നെയാണ്. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥർ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നത് ദേശീയ തലത്തിലുള്ള ഒരു അന്വേഷണ സംഘം തന്നെയാണ്. ആ അന്വേഷണ സംഘത്തിന് സംഘം നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയോടും അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിയോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നോട്ടീസ് നൽകുകയും ആ നോട്ടീസിന് സമയം തേടുകയും രാഹുൽ ഗാന്ധി ചെയ്തിരുന്നു. അങ്ങനെ സമയം കൂടുതലായി അനുവദിക്കുകയും അത് പ്രകാരമാണ് ഹാജരാവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രതിഷേധങ്ങളെ അനുവദിക്കാനാകില്ല. ഇത്തരക്കാരെ ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പ്രതിഷേധ സ്ഥലങ്ങളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അവർക്കെതിരായ നടപടി എന്ത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അറസ്റ്റ് ചെയ്ത് തന്നെയാണ് ഇവരെ നീക്കിയത്. എന്നാൽ ഈ കൃത്യനിർവഹണം അടക്കം തടസ്സപ്പെടുത്തുന്നത് പോലെയുള്ള വകുപ്പുകൾ ആണ് ചുമത്തിയിട്ടുള്ളത്. FIR ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ പിന്നീട് പ്രതികരിക്കാം എന്നുള്ളതാണ്. സാധാരണ നിലയിൽ ഇത്തരം പ്രതിഷേധങ്ങൾക്ക് നേരെ വലിയ തോതിലുള്ള വകുപ്പുകളൊന്നും തന്നെ ചുമത്താറില്ല. ഇവരെ അവിടെ നിന്ന് നീക്കുക എന്നതാണ് പ്രാഥമികമായി
ആയി ചെയ്യുക. കാരണം കഴിഞ്ഞ ദിവസവും നമുക്കറിയാം മുതിർന്ന നേതാക്കളെ അറസ്റ്റ് ചെയ്തിരുന്നു, അറസ്റ്റ് ചെയ്ത് പിന്നീട് വിട്ടയക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസവും ജബീ മേത്തർ ഉൾപ്പെടെയുള്ളവരെ ഇത്തരത്തിൽ നീക്കം ചെയ്യുകയാണ് ചെയ്തത്. ഇന്ന് അതേ നേതാക്കൾ തന്നെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. കേരളത്തിൽ നിന്ന് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഉള്ളവർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ചില നേതാക്കൾ ഉൾപ്പെടെ ആദ്യ ദിവസം ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഡൽഹിയിലെത്തുകയും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ പിന്നീട് കേരളത്തിലേക്ക് പോകുന്നു. പക്ഷേ മുതിർന്ന നേതാക്കൾ, എം പിമാർ ഉൾപ്പെടെ ഉള്ളവർ ഇപ്പോഴും ഡൽഹിയിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നേതാക്കൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഇഡിയുടെ ചോദ്യം ചെയ്യൽ എത്ര ദിവസമാണോ തുടരുന്നത്, അത്രയും ദിവസം ഇത്തരത്തിൽ പ്രതിഷേധമായി തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. അതോടൊപ്പം തന്നെ സോണിയാഗാന്ധി 23-നാണ് ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോഴവർ ഗംഗാറാം ആശുപത്രിയിലാണ്. ആരോഗ്യനില മെച്ചപ്പെട്ടാൽ മാത്രമാണ് 23-ാം തീയതി ഹാജരാവുകയുള്ളൂ. അങ്ങനെ ഹാജരാകുന്നുവെങ്കിൽ തീർച്ചയായും ഗോപികൃഷ്ണൻ ഈ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും. സോണിയാഗാന്ധിയും ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ വലിയ പ്രതിഷേധം തന്നെയായിരിക്കും കോൺഗ്രസ് തീർക്കാൻ പോകുന്നത്. കെ പി അഭിലാഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഡൽഹി പ്രക്ഷുബ്ധമായ രംഗങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസ് നടപടി ഒരു ഭാഗത്ത്, പ്രതിഷേധ പ്രകടനം മറുഭാഗത്ത്, ഇഡിയുടെ ചോദ്യം ചെയ്യൽ അത് തുടരുകയും ചെയ്യുന്നു.